ഡയറക്ടേഴ്സ് എയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സംവിധായകൻ എന്ന് പറയുന്നത് ഡേവിഡ് ഫിഞ്ചറാണ്. ഡേവിഡ് ഫിഞ്ചറെ അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. ഇനി അറിയാൻ മേലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക, കാരണം ഡേവിഡ് ഫിഞ്ചറിന്റെ എല്ലാ സിനിമകളെ പറ്റിയും നമ്മളിവിടെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 1962 ഓഗസ്റ്റ് 28 പുള്ളി ജനിക്കുന്നത്. കരിയർ തുടങ്ങുന്നത് ജോൺ കോർട്ടി സ്റ്റുഡിയോയിലെ പ്രൊഡക്ഷൻ ഹെഡായിട്ടാണ്. അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് തുടങ്ങുന്ന ഒരാളായതുകൊണ്ട് തന്നെ എല്ലാ ടെക്നിക്കൽ മേഖലയിലും പുള്ളിക്ക് നോളജ് ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി, അതിന്റെ ലൈറ്റിംഗ്, ഗ്രാഫിക്സ്, അനിമേഷൻ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പുള്ളിക്ക് ഒരു നോളജ് ഉണ്ടാകും. അങ്ങനെ ഇരിക്കെ 20th Century Fox എന്ന പ്രൊഡക്ഷൻ ഹൗസ് ഒരു പുതിയ സിനിമ പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി അവരൊരു ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ ഡയറക്ടർ മാറി റീപ്ലേസ് ചെയ്ത് ഡേവിഡ് ഫിഞ്ചർ ആ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ 20th Century Fox പ്രൊഡക്ഷന് കീഴിൽ ഡേവിഡ് ഫിഞ്ചറിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ അവർ അനൗൺസ് ചെയ്യുന്നു. അതാണ് ഏലിയൻ 3. ശരിക്കും പറഞ്ഞാൽ ഏലിയൻ 3 പോലത്തെ ഒരു സിനിമ ആയിരുന്നില്ല ഡേവിഡ് ഫിഞ്ചറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ ഹൗസിന്റെ നിർബന്ധ പ്രകാരം ഫിഞ്ചർ ഈ സിനിമയിലേക്ക് വരികയായിരുന്നു. ഏലിയൻ ഫ്രാഞ്ചൈസിൽ തന്നെ 3rd installment ആണ് ഏലിയൻ 3 എന്ന് പറയുന്ന ഈ സിനിമ. സിനിമയുടെ പ്ലോട്ടിലോട്ട് വന്നാൽ, എഗ് ഹാച്ച് ചെയ്ത് ഫേസ് ഹഗേഴ്സ് ആയിട്ട് പരിണമിക്കുന്നതാണ് ഈ സിനിമയുടെ കഥാപശ്ചാത്തലം. ദോഷം പറയരുതല്ലോ, സിനിമ ലോക പരാജയമാണ്. ശരിക്കും ഒരു മിക്സഡ് റിവ്യൂസ് ആണ് സിനിമയ്ക്ക് വന്നത് എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ആരോടും ഈ സിനിമ കാണാൻ സജസ്റ്റ് ചെയ്തില്ല. സ്വന്തം റിസ്കിൽ കാണണം. ഈ സിനിമ ശരിക്കും നിങ്ങളെ നിരാശപ്പെടുത്തും. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത അട്ടർ ദുരന്തമായിട്ടാണ് ഈ സിനിമ ശരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലെ ഡേവിഡ് ഫിഞ്ചറിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. അങ്ങനെ ആദ്യ സിനിമ പരാജയപ്പെട്ട വിഷമത്തിൽ നിന്ന് ഡേവിഡ് ഫിഞ്ചർ തന്റെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കുന്നത് 1995 നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന ഒരേ ഒരു സിനിമയാണ് 7 എന്ന് പറയുന്ന സിനിമ. ഏത് സിനിമാ പ്രേമിയുടെയും ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ 1st ലിസ്റ്റിലുണ്ടാവുന്ന ഒരേ ഒരു സിനിമ അത് 7 ആണ്. തുടർച്ചയായ കൊലപാതകങ്ങൾ, 2 detectives ആ കേസ് അന്വേഷിക്കാൻ വരുന്നു. അങ്ങനെ ആ ഡിറ്റക്റ്റീവ്സ് ഒരു ഫൈൻഡിങ്സിലെത്തുന്നു, ഈ കൊലപാതകങ്ങൾക്കെല്ലാം ക്രിസ്ത്യൻ മിത്തോളജി ആയിട്ട് ബന്ധമുണ്ടെന്ന്. അങ്ങനെ അവർ അവസാനം കണ്ടെത്തുന്നു, ബൈബിളിലെ 7 പാപങ്ങൾ ബേസ് ചെയ്ത് 7 കൊലപാതകങ്ങളാണ് ആ കില്ലർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളിപ്പോൾ കാണുന്ന പല കുറ്റാന്വേഷണ സിനിമകളും ചൂണ്ടിയിരിക്കുന്നത് ഈ 7 നിന്നാണെന്ന്. ബ്രാഡ് പിറ്റ്, മോർഗൻ ഫ്രീമാൻ, കെവിൻ സ്പേസി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെ, നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് 7 എന്ന് പറയുന്ന സിനിമ. 7 കിട്ടിയ സ്വീകാര്യത ശരിക്കും ഡേവിഡ് ഫിഞ്ചർ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഏലിയൻ 3 കണ്ട് വിധി എഴുതിയ പല ആളുകളും 7 കണ്ടിട്ട് ഡേവിഡ് ഫിഞ്ചറെ പുകഴ്ത്തിപ്പാടാൻ തുടങ്ങി. അങ്ങനെ 7 വിജയത്തിന് ശേഷം ആരാധക വൃന്ദങ്ങൾ ഹിച്ച്കോക്കിന് ശേഷം വാഴ്ത്തിപ്പാടിയ ഒരു പേരായിരുന്നു ഡേവിഡ് ഫിഞ്ചർ എന്നുള്ളത്. അങ്ങനെ ഫിഞ്ചറിന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്ത സിനിമയായിട്ട് ഡേവിഡ് ഫിഞ്ചർ വരുന്നു. അതാണ് 1997 റിലീസായ ദ ഗെയിം എന്ന് പറയുന്ന സിനിമ. നിക്കോളസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ, അയാൾ ഒരു ധനികനാണ്. അങ്ങനെ അയാളുടെ പിറന്നാൾ ദിനത്തിൽ അയാളുടെ അനിയൻ അയാൾക്കൊരു വ്യത്യസ്തമായ ഒരു സമ്മാനം കൊടുക്കുന്നു. ഒരു ബില്യണയേഴ്സ് സൊസൈറ്റിയിലെ ഒരു ഗെയിമിൽ പങ്കെടുക്കാനുള്ള ഒരു ക്ഷണക്കത്തായിരുന്നു ആ സമ്മാനം. അവിടെ തൊട്ട് കിഡിലെ ത്രില്ലർ സിനിമ ആരംഭിക്കുകയാണ്. ക്ലൈമാക്സ് ഒക്കെ കണ്ട നമുക്ക് കിളി വർത്തുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് ആണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദ ഗെയിം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കാണുക. അങ്ങനെ ഡേവിഡ് ഫിഞ്ചറിൻ്റെതായ അടുത്ത സിനിമ റിലീസാവുകയാണ്. 1999 റിലീസായ ആ സിനിമയുടെ പേരാണ് ഫൈറ്റ് ക്ലബ്. ഇന്നും ഡേവിഡ് ഫിഞ്ചർ എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് ഫൈറ്റ് ക്ലബ്. ബ്രാഡ് പിറ്റും എഡ്വേർഡ് നോർട്ടനും ആണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നമ്മുടെ വ്യവസ്ഥകൾക്കെതിരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ഈ സിനിമ. നമ്മുടെ എഡ്വേർഡ് നോർട്ടൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന് പ്രത്യേകിച്ച് പേര് പോലുമില്ല. അങ്ങനെ എഡ്വേർഡ് നോർട്ടൻ്റെ കഥാപാത്രം ബ്രാഡ് പിറ്റുമായിട്ട് ചേർന്ന് ഒരു ഫൈറ്റ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഫൈറ്റ് ക്ലബ് പിന്നീട് അങ്ങോട്ട് വളരുകയാണ്. അവിടെ തൊട്ട് സിനിമയുടെ ട്രാക്ക് മാറുകയാണ്. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മുടെ കിളി പറത്തുന്ന ഒരു ട്വിസ്റ്റാണ്. മരിക്കുന്നതിന് മുമ്പ് കാണേണ്ട 10 പോലും ഈ ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നീട് 2002 ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പാനിക് റൂം. ഇതിന്റെ കഥ എന്ന് പറയുന്നത് മെഗ് ആത്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് ന്യൂയോർക്കിലെ ഒരു പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറുന്നു. കൂടെ തന്റെ മകളും ഉണ്ട്. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. ആ വീട്ടിൽ ഒരു പാനിക് റൂം ഉണ്ട്. എന്ന് വെച്ചാൽ കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കള്ളന്മാർക്ക് ഒരിക്കലും ആ റൂമിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ മെഗ് ആത്മാനും തന്റെ മകളും ആ വീട്ടിൽ താമസം തുടങ്ങുന്നു. ആ താമസം തുടങ്ങിയ ആ രാത്രി തന്നെ 3 കള്ളന്മാർ ആ വീട്ടിൽ കയറുന്നു. പിന്നീട് അങ്ങോട്ട് ആ സിനിമ ഒരു ട്രാക്കിലേക്ക്
ആയിട്ട് കേറാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും എടുത്തു പറയേണ്ടതാണ്, ടോപ്പ് ക്ലാസ് ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിനിമ കാണാത്തവരുണ്ടെ കാണുക, പാനിക് റൂം എന്നാണ് പേര്. അങ്ങനെ 2007 വർഷത്തിലാണ് ഡേവിഡ് ഫിഞ്ചറിന്റെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ കിഡിലൻ ത്രില്ലർ സിനിമ വരുന്നത്. സോഡിയാക്ക് എന്ന് പറയുന്ന സിനിമയാണ്. ഈ സോഡിയാക്ക് എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് ഇവന്റ് ആണ്. അമേരിക്കയെ കിടുകിടാ വിറപ്പിച്ച സോഡിയാ കില്ലറെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ ദൃശ്യാവിഷ്കാരമാണ് സോഡിയാക്ക് എന്ന് പറയുന്ന സിനിമ. സിനിമയിലേക്ക് വന്ന കാലിഫോർണിയയിൽ നടക്കുന്ന ഒരു കൊലപാതകം, അതേ തുടർന്നുണ്ടാവുന്ന അന്വേഷണങ്ങൾ, റോബർട്ട് ഗ്രേ സ്മിത്ത് എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് തന്റേതായ പസിൽസിലൂടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ആ പസിൽസ് ഉപയോഗിച്ച് കുറ്റവാളിയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ജാക്ക് ജില്ലൻഹാൻ, റോബർട്ട് ഡോണി ജൂനിയർ, മാർ റഫലോ എന്നിവരാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ പോലെയല്ല, വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ ക്ലൈമാക്സിനോട് പൊരുത്തപ്പെടണം എന്ന് നിർബന്ധമില്ല. കാണാത്തവരുടെ കാണുക, സോഡിയാക്ക് എന്നാണ് പേര്. അങ്ങനെ ഡേവിഡ് ഫിഞ്ചറിന്റെ അടുത്ത സിനിമ വരികയാണ്, ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. ഈ സിനിമ എന്ന് പറയുന്നത് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് പിടിച്ചിരുന്ന ഡേവിഡ് ഫിഞ്ചറിന്റെ ഒരു ട്രാക്ക് മാറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. സ്കോട്ട് ഫിറ്റ്ജെറാൾഡിന്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വന്ന ഒരു രസകരമായ കഥയാണ് ഒരാളുടെ ജീവിതം ഒരു റിവേഴ്സ് ഗിയറിൽ ആലോചിച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവുന്നത്. അതാണ് ശരിക്കും ഈ സിനിമയുടെ കഥ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടറിയേണ്ട ഒരു കിഡിലൻ ഫീൽ ഗുഡ് പടമാണ് ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. അങ്ങനെ 2010 ഡേവിഡ് ഫിഞ്ചർ വീണ്ടും ഞെട്ടിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഫേസ്ബുക്കിന്റെ കഥ ശരിക്കും ഡേവിഡ് ഫിഞ്ചർ സിനിമയാക്കുകയാണ് ഉണ്ടായിരുന്നത്. ദ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിനിമ, ശരിക്കും ഫേസ്ബുക്ക് ഉണ്ടായ കഥ കറക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഉണ്ടായതിന്റെ പിന്നാമ്പുറത്തെ ചതിക്കുഴികളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നായകനായ മാർക്ക് ഒരു ബ്രേക്കപ്പിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് അയാളൊരു സോഷ്യൽ മീഡിയ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് അവർ ട്രാക്ക് ആരംഭിക്കുകയാണ്. അതാണ് ശരിക്കും സോഷ്യൽ നെറ്റ്വർക്കിന്റെ ആരംഭം. ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കണം. നിർബന്ധമായിട്ട് കാണണമെന്ന് പറയുന്നത് മാർക്ക് സുക്കംബർഗിന്റെ ഒരു ലൈഫാണ് ശരിക്കും സോഷ്യൽ നെറ്റ്വർക്ക് കാണിച്ചിരിക്കുന്നത്. അടുത്ത സിനിമ ദ ഗേൾ വിത്ത് ദ ഡ്രാഗൺ ടാറ്റു, 2011 സിനിമ റിലീസാവുന്നത്. വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് പിടിച്ചുകൊണ്ടാണ് ഡേവിഡ് ഫിഞ്ചർ ഇത്തവണ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ കഥയിലിട്ട് വന്നാൽ 40 വർഷമായിട്ടും തെളിയിക്കപ്പെടാത്ത ഒരു കേസ് തെളിയിക്കാൻ ഒരു സ്വീഡിഷ് വയസ്സായി ഡാനിയൽ ഗ്രെഗിന്റെ കഥാപാത്രത്തെ ഏൽപ്പിക്കുന്നു. പിന്നീട് ആ കഥാപാത്രത്തിനെ സഹായിക്കാനായിട്ട് ലിസ്ബത്ത് എന്ന് പറയുന്ന ഒരു യുവതിയും കൂടെ കൂടെ കൂടുന്നു. അവിടെ നിർത്തി തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കാണ് ഈ സിനിമയുടേത്. സാധാരണഗതിയിൽ കാണുന്ന ഒരു ടെറൈൻ അല്ല ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. നോർവേ സ്വീഡിഷ് അതിർത്തികളിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഈ സിനിമ. എടുത്തു പറയേണ്ട ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയാണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. നിങ്ങൾ കണ്ടു നോക്കുക. വീണ്ടും 2014 ഡേവിഡ് ഫിഞ്ചർ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 പുള്ളിയുടെ ഗോൺ ഗേൾ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാവരും ഇന്ന് പറയുന്നുണ്ട് സൈക്കോ ഗേൾ എന്നൊക്കെ. ശരിക്കും എനിക്ക് ഡേവിഡ് ഫിഞ്ചറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയും അത് ഗോൺ ഗേളിലെ അമേസിംഗ് ആമിയാണെന്ന് പറയും. സിനിമയുടെ കഥയിലോട്ട് വന്നാൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 5-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ്. ആ വിവാഹ വാർഷിക വേളയിൽ ഭാര്യയെ കാണാതാവുന്നു. ആ സമയം ഹസ്ബൻഡായ നിക്ക് പേടിക്കുന്നു, പോലീസിന്റെ സഹായം തുടങ്ങുന്നു. പിന്നീട് അവിടെ നിന്ന് പോലീസുമായിട്ട് ചേർന്നുള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് സൈലന്റ് ആയിട്ടങ്ങ് നീങ്ങും, പിന്നീട് അങ്ങോട്ട് കിളി പറത്തുന്ന ട്വിസ്റ്റുകളാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. കാണാത്തവരുണ്ടെ കാണുക, ഗോൺ ഗേൾ എന്നാണ് പേര്. പിന്നീട് ഡേവിഡ് ഫിഞ്ചർ തന്റെ പിതാവായ ജാക്ക് ഫിഞ്ചറിന് വേണ്ടി ചെയ്ത ഒരു ട്രിബ്യൂട്ട് മൂവിയാണ് മങ്ക് എന്ന് പറയുന്ന ഒരു മൂവി. മങ്ക് എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം കാണേണ്ട ഒരു സിനിമയാണ് 1941 റിലീസായ സിറ്റിസൺ കെയ്ൻ എന്ന് പറയുന്ന സിനിമ. ഈ സിറ്റിസൺ കെയ്ൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഹെർമൻ മാർഗവിക് എന്ന് പറയുന്ന ആളുടെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് മങ്ക് എന്ന് പറയുന്ന സിനിമ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മങ്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്ന സിനിമയാണ്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഭയങ്കര ഡീറ്റെയിലിംഗ് കൂടെ ചെയ്തിരിക്കുന്ന സിനിമയാണ്. കാരണം വെച്ചാൽ ആ കാലഘട്ടമൊക്കെ കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുത്ത് അതിന്റെ പ്രോപ്പർട്ടീസ്, ആർട്ട് വർക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് ആ പഴയ കാലഘട്ടം ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമയാണ് ശരിക്കും മങ്ക് എന്ന് പറഞ്ഞ മൂവി. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡേവിഡ് ഫിഞ്ചർ മൂവി തന്നെയാണ്. അങ്ങനെ ഡേവിഡ് ഫിഞ്ചറിന്റെ ഇതുവരെ ഇറങ്ങിയ സിനിമകളെല്ലാം നമ്മളിവിടെ സംസാരിച്ചു. ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ദ കില്ലർ എന്ന് പറയുന്ന സിനിമ. അത് അടുത്ത മാസം, അതായത് 2023 ഒക്ടോബർ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ദ കില്ലർ എന്നാണ് പേര്. അപ്പൊ ഇത്രയാണ് ഡേവിഡ് ഫിഞ്ചർ ചെയ്ത സിനിമകൾ. ഡേവിഡ് ഫിഞ്ചറിനെ ഞാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു ഉത്തരവുള്ളത്, ഡേവിഡ് ഫിഞ്ചറിന്റേതായ ഒരു സിഗ്നേച്ചർ അയാളുടെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് അയാളുടെ സിനിമാറ്റോഗ്രഫിയിലാണ്. കാരണം ഒരു യെല്ലോയിഷ് ലൈറ്റ് എല്ലാത്തിലും ഉണ്ടായിരിക്കും, അത് അയാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ പുതിയൊരു ഡയറക്ടറായിട്ട് വരുന്നതായിരിക്കും, അതുവരേക്കും